സംഗീത സാന്ദ്രമാകുന്ന ഈ സന്ധ്യയിലേക്ക് ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ആലാപനത്തിൻ്റെ 25 വർഷങ്ങൾ പൂർത്തിയാക്കിയ സൗഹൃദങ്ങളുടെ പാട്ടുകാരൻ ജി വേണുഗോപാൽ സന്ധ്യാദീപം കൊളുത്തി ഗണപതി സ്തുതിയോടുകൂടി നമ്മുടെ ഈ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ജയരാജ് വാര്യർ ദീർഘകാലമായി വേണുഗോപാലിൻ്റെ സുഹൃത്താണ്. നിരവധി പരിപാടികളിലൂടെ പുറത്തും അകത്തുമൊക്കെ, പിന്നെ ഈ പരിപാടി അവതരിപ്പിക്കേണ്ടത് തൃശ്ശൂർ എന്ന് പറയുമ്പോൾ ആദ്യത്തിന് അദ്ദേഹമാണ്. ഞാൻ ജന്മം കൊണ്ട് തൃശ്ശൂർ അല്ലെങ്കിലും സ്വഭാവത്തിൽ തൃശ്ശൂർകാരൻ്റെയാണെന്നാണ് ജയരാജ് പറയാറുള്ളത്. ഈ സൗഹൃദത്തിൻ്റെ ഈ വേദിയിൽ അവതരണകലയുടെ എൻ്റെയൊക്കെ ഗുരുവാണ്. ആ ഒരു കാര്യത്തിൽ കേട്ടോ, ആദരവോടുകൂടി അദ്ദേഹത്തിന് അനുമോദനം സമ്മാനിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു ജയരാജ് വാര്യർ. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ശ്രീ ജി വേണുഗോപാലിൻ്റെയും മലയാളത്തിലെ എല്ലാ പാട്ടുകാരുടെയും പാട്ട് കേൾക്കുന്നവരുടെയും പാട്ട് ഇഷ്ടപ്പെടുന്നവരുടെയും എല്ലാവരുടെയും സ്വന്തം ശബ്ദമായ പത്മഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ് എന്ന മഹാഗുരുനാഥന് പ്രണാമം. ഇവിടെ ഇരിക്കുന്നവരെല്ലാം തന്നെ നമ്മുടെ സ്വന്തം ആളുകളാണ്. ഞാൻ തൃശ്ശൂരിലെ ജനങ്ങളുടെ കലാകാരന്മാരെല്ലാം പ്രതിനിധിയായിട്ടാണ് നിൽക്കുന്നത്. ഞാനാണ് പറഞ്ഞത് ആ പൊന്നാട അണിഞ്ഞ് അവിടെ ഇരിക്കുന്നത് നന്നായിരിക്കുമെന്ന്. ഒരാളെ വേഷം കെട്ടിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. പക്ഷേ അയാൾക്കതിൻ്റെ കോമഡി മനസ്സിലായപ്പോൾ അത് പതുക്കെ അഴിച്ചു മാറ്റി. ഒരുപാട് ആളുകൾ ഈ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട് കലാരംഗത്തുണ്ട്. എനിക്ക് തോന്നുന്നത് നമ്മുടെ ദാസേട്ടൻ തന്നെ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഗാനത്തിൻ്റെ പിറവയ്ക്ക് മുന്നിൽ തൃശ്ശൂരിൻ്റെ ഒരു ചെറിയ കയ്യൊപ്പുണ്ട്. പീച്ചിയിൽ ആദ്യമായി ഗാനം ആലപിക്കാൻ വേണ്ടി ദാസേട്ടനും അച്ഛനും കൂടെ വന്നത് പല പ്രസംഗങ്ങളിലും പുസ്തകങ്ങളിലും അത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ വലിയ ഗുരുവായ ദാസേട്ടനും തൃശ്ശൂരുമായി വളരെയധികം ബന്ധമുണ്ട്. ഇവിടെ വേണു എന്ന് പറയുന്ന ഗായകനെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് വേറൊരു കാര്യമാണ്. അത് ചെയ്യുന്നില്ല, കാരണം ഒരു മണിക്കൂർ വൈകിയാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഞാനും കൂടെ ഈ കൂട്ടത്തിൽ കൂടുതൽ പറഞ്ഞ് കുഴപ്പമാക്കുന്നില്ല. എന്നോടൊരിക്കലൊരു ചാനലിലെ ഒരു അവതാരക പെൺ സ്ത്രീ ചോദിച്ചു, വേണുഗോപാലിനെ എങ്ങനെയാണ് വിശേഷിപ്പിക്കുക? ഞാൻ പറഞ്ഞു, കല്യാണം തീരുമാനിച്ച് ബോംബെയിൽ നിന്നും ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ഒരു മുറച്ചെറുക്കനാണ് വേണുഗോപാൽ. എല്ലാവർക്കും വലിയ മോഹമാണ്, ഒരു കാമുകഭാവം, എന്നാൽ ആരുടെ അല്ല എന്നതാണ് പ്രത്യേകത. അതുകൊണ്ട് വേണുഗോപാലിൻ്റെ പാട്ട് കേട്ടത് ചന്ദ്രമണിവാതിൽ ചാരി നിൽക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെയൊക്കെ ഓരോരുത്തരും മനസ്സിലുണ്ട്. അപ്പോൾ അതാണ് വേണുഗോപാലിൻ്റെ പ്രത്യേകത. പിന്നെ അദ്ദേഹം പാടിയ പാട്ടുകളൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ ചന്ദ്രമണിവാതിലാണ്. ചന്ദ്രമണിവാതിൽ പാതിച്ചാരി, ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി നിൽക്കുന്ന നായികമാരുടെ ചിത്രം, പിന്നെ നേരത്തെ MLA പറഞ്ഞ പോലെ തൃശ്ശൂരിൻ്റെ ഒരു പാട്ടിൻ്റെ ഒരു ചിത്രം. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ONV സാറ് ഒരിക്കൽ, ഞാൻ ONV സാറിനോട് ചോദിച്ചു, ദാസൻ നേരത്തെ പറഞ്ഞല്ലോ ഒറിജിനൽ ആണ് വേണ്ടത്, മറ്റൊരു ട്രൂ കോപ്പി ആവും എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിട്ടല്ലേ. ഞാനൊരു ഡ്യൂപ്ലിക്കേഷൻ്റെ ഒരു അവതാരകനാണെന്ന് ദാസേട്ടനറിയാം. പക്ഷേ ഡ്യൂപ്ലിക്കേഷൻ നടത്തിയിട്ട് നമ്മൾ സ്വന്തമായ ഒരു വഴി ഉണ്ടാക്കുക എന്നതായിരുന്നു. അപ്പോൾ ONV സാറിനോട് ഞാൻ ചോദിച്ചു, ONV സാറിൻ്റെ വാടക വീട്ടിലെ വനജോത്സന എന്ന കവിത വേണുഗോപാൽ പാടി. അപ്പോൾ ഞാൻ ചോദിച്ചു, സാർ എങ്ങനെയാണ് അത്? അപ്പോൾ ONV സാറ് പറഞ്ഞു, ഈ വാടക വീട്ടിലെ വനജോത്സന എന്ന് പറയുന്നത് എൻ്റെ അതിമനോഹരമായ ഒരു ഹൃദയകാവ്യമാണ്. അത് വേണുഗോപാലിൻ്റെ കണ്ഠത്തിലൂടെ ഇങ്ങനെ ഒഴുകി ഒഴുകി വരുമ്പോൾ അതിനകത്തുണ്ടാകുന്ന സാന്ത്വനഭാവങ്ങൾക്കപ്പുറം ഒരു ശാന്തഭാവം നമ്മളെ തഴുകുകയാണ് എന്നാണ് എന്നോട് ഓഫീസറ് പറഞ്ഞത്. ആ ശാന്തഭാവം തഴുകുന്നത് വേണുവിൻ്റെ മുഖത്തെ അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായിട്ടുള്ള ഒരു തറവാടിത്വം കൊണ്ടാണ് അത് ഒഴുകി വരുന്നത്. മാപ്പു നൽകൂ പ്രിയ വനജ്യോത്സ്നേ, ഇവിടെ പാടുന്നത് വേറെ ജ്യോത്സ്നയാണ്. അതുപോലെ ഓരോരുത്തരും എനിക്ക് വേണുവിന് ഓരോ കയ്യൊപ്പ് നൽകേണ്ട ഈ സിഗ്നേച്ചർ കൊടുക്കുക. ഇപ്പോൾ ദാസേട്ടൻ എന്ന് പറയുന്ന മഹാനായ നമ്മുടെ ഈ ഗായകൻ ഒരു കയ്യൊപ്പ് ചാർത്തി കൊടുത്തു അദ്ദേഹത്തിന്, അനുകരണീയമല്ലാത്ത ഒരു ശൈലിയിലൂടെ. എത്ര അനുകരണങ്ങൾ കേട്ടും കൊണ്ടിരിക്കുന്നു ഇപ്പോഴും ദാസേട്ടനല്ലേ, ലോകം മുഴുവൻ പാടിക്കൊണ്ടിരിക്കുകയാണ് പാട്ടുകൾ. ഇതുപോലെ ഒരിക്കൽ ഞാൻ സുമാർ അഴീക്കോട് സാറിനോട് ചോദിച്ചു, ഇങ്ങനെ ഒരു പാട്ടുകാരനെ കേട്ടിട്ടുണ്ടോ? അതിമനോഹരമാണ് കേട്ടോ ആലാപനം. കനകമുന്തിരികൾ മണികൾ കോർക്കും ഒരു പുലരിയിൽ വരുന്ന ശലഭത്തെക്കുറിച്ചൊരു പാട്ട് ഞാൻ കേട്ടു, വളരെ മനോഹരമായിട്ടുണ്ട്. പക്ഷെ ഒറ്റ കുഴപ്പമുള്ള അയാൾ കല്യാണം കഴിച്ചു പോയി എന്നൊരു കാര്യമേ ഉള്ളൂ. എന്നെപ്പോലെ ഒരു അവിവാഹിതനായിരുന്നെങ്കിൽ വേണു ഒരിക്കലും ചന്ദനമണിവാതിൽ ചാരുമായിരുന്നില്ല.
അപ്പോൾ ഈ എം ടി സാറിൻ്റെ ഒരു എം ടി സാറാണ് പിന്നത്തെ നമ്മുടെ ഈ പത്മഭൂഷൺ ഡോക്ടർ കെ ജെ യേശുദാസ്, ഡോക്ടർ സുകുമാർ അഴീക്കോട്, എം ടി വാസുദേവൻ നായർ, ഒ എൻ വി കുറുപ്പ്, ഇവരാണല്ലോ നമ്മുടെ സാംസ്കാരിക നായകന്മാർ. ഇവർ നാലുപേരും വിചാരിച്ച കേരളത്തിൽ എന്ത് നടക്കും? പക്ഷേ അങ്ങനെയാണ് അതിൻ്റെ ഒരു കഥ. അപ്പോൾ എം ടി സാറിൻ്റെ ഒരു പടം, വിദ്യാധരൻ മാഷ്, ഒരു പടത്തിന് വേണ്ടിയിട്ട് ഉത്തരം. അപ്പം അദ്ദേഹം എന്തായിരിക്കും പറയുക? സാധാരണ ഈ പാട്ടിൻ്റെ ഒരു ലോകം എൻ്റെ ജീവിതത്തിലില്ല. എൻ്റെ ആദ്യത്തെ സിനിമയായിട്ടുള്ള മുറപ്പെണ്ണിൽ യേശുദാസൊക്കെ അതിമനോഹരങ്ങളായ ഭവഗീതങ്ങൾ പാടിയിട്ടുണ്ട്. അപ്പോൾ ഉത്തരത്തിൽ മഞ്ഞൻ വിലോലമാം യവനയ്ക്കുള്ളിലൊരു മഞ്ഞക്കിളിയുടെ സ്വനം നാഴ്. ആരെ കണ്ടാലും ഒറ്റ ചിരി ചിരിക്കും. പിന്നെ നമ്മുടെ ജയേട്ടനാണ്, ദാസേട്ടൻ്റെ അനിയൻ. ദാസേട്ടൻ്റെ നേരെ താഴെയുള്ള അനിയനാണ് ജയേട്ടൻ. ഇന്നിപ്പോൾ വരേണ്ടതായിരുന്നു. ഞാൻ പറഞ്ഞ നമ്മുടെ വേണുവിൻ്റെ എന്താ, വേണുവിൻ്റെ എന്താ, നമ്മുടെ വേണുവിൻ്റെ എന്താ എന്താ വേണുവിൻ്റെ വേണുവിൻ്റെ 25 കൊല്ലമായി. അയ്യോ. അപ്പോൾ ഞാൻ പറഞ്ഞ അല്ലേ, വേണുഗോപാലിൻ്റെ 25, അയ്യോ 25 കൊല്ലമായി, അയ്യോ എന്നാ പറഞ്ഞു. അത് അനുമോദനാണ്. അപ്പം ഞാൻ പറഞ്ഞു, ദാസേട്ടൻ ഉണ്ട്, അവ്വാ അയ്യോ അയ്യോ ദാസേട്ടൻ വരണ്ട, അവ്വാ എന്നാ എനിക്കും വരായിരുന്നു എന്നാണ് അതിൻ്റെ ഉള്ളിലുള്ള ധ്വനി. പക്ഷേ മദ്രാസിലാണ്. അപ്പോൾ അതുപോലെ ഈ ഞങ്ങളൊന്നിച്ച് ഈ ബാംഗ്ലൂരൊക്കെ പ്രോഗ്രാമിന് പോകുമ്പോൾ ഈ ജയേട്ടൻ്റെ ഈ ദോശയുടെ ഒരു വലിയ ആളാണ്. പാട്ടില്ലെങ്കിലും ദോശ വേണം. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് പറയും, എന്നാൽ പാട്ട്. അപ്പോൾ വേണുഗോപാൽ പറയും, ജയേട്ട നമുക്ക് തുടങ്ങാമല്ലേ? അപ്പോൾ പറയും, തുടങ്ങാം 5 മിനിറ്റ് കഴിയട്ടെ. ഈ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണത് ദോശയാണല്ലോ, ദോശയുണ്ടോ? 2 നെയ്റോസ്റ്റ് കലക്കി കഴിഞ്ഞാൽ പിന്നെ പിടിക്കുക ഈ പാട്ട്. അത് കഴിഞ്ഞ് ഇഡ്ഡലി ചിലപ്പോൾ വൈകുന്നേരം വേണ്ടു. അപ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരുപാട് ആളുകളുടെ ഇപ്പോൾ ഈ സാംസ്കാരിക രംഗത്തുള്ള ആളുകളൊക്കെ വേണുഗോപാലിനെ ഇഷ്ടപ്പെടാൻ കാരണം എനിക്ക് തോന്നുന്നത് നേരത്തെ പറഞ്ഞ ആ ഒരു ശാന്തഭാവമാണ്, ശാന്തത. ഇന്നിപ്പോൾ ഇല്ലാത്തതും അതാണ്. മൊത്തം അശാന്തിയുടെ ഒരു കാലമാണ് ഇവിടെ. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ന് പൂജ തുടങ്ങുന്നു. അതോടൊപ്പം തന്നെ ഈ റംസാൻ നിലാവ് മഴ കൊണ്ടും മൂടിപ്പോയി. എല്ലാം ശുദ്ധമായതും മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ആ മൂടിക്കെട്ട് ഇല്ലാതാക്കാൻ വേണുഗോപാലിനെ പോലുള്ള ആളുകളെ ഓർക്കണം. നമ്മൾ അടുത്ത വർഷം ദാസേട്ടൻ്റെ 50-ാം വർഷം ആഘോഷിക്കുമ്പോഴും ഇത് തന്നെയാണ് നമ്മുടെ മനസ്സിൽ വേണ്ടത്. ശുദ്ധ സംഗീതം നിലനിൽക്കാനും കാതിനെ ഇമ്പമൂറുന്ന സംഗീതം ഉണ്ടാകാനും നമുക്ക് എല്ലാവർക്കും കൂടെ പ്രാർത്ഥിക്കാം. ദാസേട്ടൻ്റെ സാന്നിധ്യത്തിൽ സാഗരങ്ങളെ പാടിയുറക്കുകയും ഉണർത്തുകയും പൂക്കളെ ചിരിപ്പിക്കുകയും പൂക്കളെ കൊണ്ട് പാടിക്കുകയും മാണിക്യ വീണ കൊണ്ട് പാട്ടുകളുണ്ടാക്കുകയും ചെയ്ത വേണുഗോപാലിൻ്റെ ഗുരുതുല്യനായ ദാസേട്ടൻ്റെ സാന്നിധ്യത്തിൽ വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ശാന്തമായ, നമുക്ക് കണ്ണിനും മാത്രമല്ല കാതിനിമ്പം ഉണ്ടാകുന്ന സംഗീതം, ഒരു ചന്ദനമണിവാതിൽ പോലെ. വേണുഗോപാലിന് ധാരാളം പാട്ടുകൾ പാടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണുഗോപാലിൻ്റെ തൃശ്ശൂരിലെ അല്ലെങ്കിൽ കേരളത്തിലെ സുഹൃത്തുക്കളുടെ പ്രതിനിധി എന്ന രീതിയിൽ അദ്ദേഹത്തിന് എല്ലാ മംഗളങ്ങളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. വളരെ സന്തോഷം ജയരാജ് വാര്യർ താങ്കളുടെ വാക്കുകൾക്ക്.